ലോബി
നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഇമോട്ട് ഉണ്ടായിരുന്നു എൻ്റെ മകൻ. അതിനകത്ത് ആ ഇമോട്ട് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബാക്കി ഒരു വണ്ടിയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഇമോട്ട് മാത്രം വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ എനിക്ക് മോനെ ഇപ്പം എടുത്തല്ലേ കരിനൊക്കെ ഒന്നും പറഞ്ഞില്ല, പോയി ഇവൻ്റെ വരുന്ന കാര്യം എന്തൊക്കെ വിചാരിച്ചു നോക്കാനൊക്കെ. സോ അപ്പൊ തന്നെ ആ ഒരു ഇവൻ്റെ അതേക്ക് നൈസായിട്ട് ഈ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ഗ്രാനേഡിന്റെ സ്കിന്നും ഇമോട്ടും എല്ലാം 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 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഗ്രാനേഡിന്റെ സ്കിൻ എന്ന് വെച്ചാൽ വേറെ ലെവൽ ഓഫീസറാണ്. ഈ ഒരു മാസത്തിൽ തന്നെ ഞാൻ ഗ്രാനേഡ് എടുത്ത് വേറെ ലെവൽ കില്ല് എടുക്കുന്നുണ്ട്. അതും നമ്മുടെ ആ ഷോക്കിന്റെ ഗ്രാനേഡൊക്കെ കാണണം മക്കളെ, വേറെ ലെവൽ ലുക്ക് വെച്ചാൽ വേറെ ലെവൽ ലുക്ക് ആയിരുന്നു. എന്തായാലും അതൊക്കെ എടുത്ത ശേഷം അവനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു, മക്കളെ നീ ഇമോട്ടല്ലേ എടുത്തുള്ളൂ, ഞാൻ ബണ്ടിലല്ലേ എടുത്തുന്ന പട്ടി ഷോ കാണിച്ചു. സോ അത് വേറെ കാര്യം അവിടെ നിൽക്കട്ടെ, എന്നെ കുറിച്ച് സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ബണ്ടിൽ നിങ്ങളൊരു 10 എത്ര മാർക്ക് കൊടുക്കുന്ന ദിവസം കമന്റ് ഒക്കെ എനിക്കൊരു എന്താണ് ഈ ഒരു മെയിൽ ബണ്ടിൽ ഒരു 10 ഒരു 9 മാർക്ക് കൊടുക്കാൻ പറയും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓപ്പി എന്താ വെച്ചാൽ ഇന്നത്തെ ചെരുപ്പ് ഇറണ്ട കാര്യമില്ല ഗൈസ്. അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്, അതായത് ഷൂവിന് വരട്ടെ നമുക്ക് നൈസായിട്ട് വെറും കാര്യം വെച്ച് ഓടുന്ന പോലെ ഐറ്റം വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം നമുക്ക് ഏത് ബണ്ടി ഏതും ഐ മീൻ പീസ് പീസ് ആയിട്ട് ഇല്ലെങ്കിൽ ഏതൊരു ബണ്ടിലൂടെ സെപ്പറേറ്റ് ഇടാനും കൂടെ പറ്റും. അത് വേറെ മാസം എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഓക്കെ. ഓടുന്ന പീക്കിലേക്ക് നോക്കുമ്പോഴേക്കും സ്കാനറിനകത്ത് നോക്കുമ്പോഴേക്കും എൻ്റെ പോലെ ഒരു സ്കോഡ് മൊത്തം ഉണ്ട് ഓക്കെ. ഏതാ M14 വിത്തൗട്ട് സ്കോപ്പ് ആയതുകൊണ്ട് കുറച്ച് ഡാമേജ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ സ്കോപ്പ് ഇല്ലെങ്കിൽ വിത്ത് സ്റ്റോക്കൊക്കെ ആണെങ്കിൽ മസിലൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് കാണിക്കാൻ പറ്റിയെന്ന്. പക്ഷേ എന്നാലും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. സോ എന്നാൽ ഗ്രാജുവലി ലിറ്ററലി നോക്കുവാണെങ്കിൽ നമുക്ക് അവനെ കൊല്ലാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. ഇപ്പോൾ ഒരു 20% മാത്രമേ അവനെ നോക്ക് ആക്കാനുള്ള ചാൻസ് കിട്ടത്തുള്ളൂ. ഇൻ കേസ് ഒരു ബാറിലുണ്ട്, ആ ഒരു ബാറിലിൻ്റെ അറ്റത്തേക്ക് ഐ മീൻ 3 പേരില്ല 4 പേരും സ്കോഡ് തമ്മിൽ എന്താണ് ചുമ്മാ നിൽക്കുന്ന സമയത്ത് നൈസ് ആ ബാറിൽ പൊട്ടിക്കുവാണെങ്കിൽ 4 പേരെ ഒന്ന് മെസ്സ് കാണിച്ച് പവർ കാണിക്കായിരുന്നു. അവരൊക്കെ വിചാരിക്കും എൻ്റെ പൊന്നെ ഇത്രയും ലെവൽ IQ ലെവൽ 100 ഉള്ള പ്ലെയറൊന്നും വിചാരിക്കും. പക്ഷേ അവരത്ര പൊട്ടമാരല്ലോ ഓക്കെ. അതുകൊണ്ട് തന്നെ നൈസ് ഗണ്ണിങ്ങനെ ഒക്കെ തപ്പി നടക്കുവാണെങ്കിൽ എന്നാലും ഒരു ഞെക്കിപ്പിടിക്ക് ഒരു ഗണ്ണ് തപ്പി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പൊന്നളി ആ വിഷയം ഓക്കെ. അവരെ കൊല്ല അത്ര വലിയ എളുപ്പമൊന്നുമല്ല എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ദൂരത്ത് അവർ അടിക്കണമെങ്കിൽ ഏത് ലെവൽ പ്ലെയേഴ്സ് എന്ന് ആലോചിച്ച് നോക്കണേ. നൈസിന്റെ സ്കോപ്പൗട്ടൊക്കെ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഡാമേജ് ഒക്കെ 10-17 ഒക്കെ ഡാമേജ് ഉണ്ട്. അതിന്റെ മെയിൻ കാരണം പറഞ്ഞാൽ അതായത് നമുക്ക് ആ ഒരു മസിൽ ഉണ്ടായിരുന്നു ഓക്കെ. എന്നാൽ നമ്മൾ നൈസ് ഇവിടെ നിന്ന് കവർ എടുത്തിട്ട് എന്താണ് അവരെ അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നൈസ് ഒപ്പിച്ചെന്തോ പൊന്നളി അടി ഓക്കെ. അവിടെ വേറൊരു കാട്ടോടെ തുറന്ന് ഏതാ ഹെഡ്ഷോട്ട് ഏതാ അടി ഏതാ നോക്കെ. ഇപ്പോൾ തന്നെ മെഡിക്കൽ യൂസ് ചെയ്തപ്പോഴത്തേക്കും അവനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി മാഗ് ചെക്ക് പിടിച്ചാൽ മീൻ ഹെഡ്ഷോട്ട് കയറി ഒക്കെ. അത് വേറെ കാര്യം ഒക്കെ, അത് വേറെ കാര്യം. എങ്ങനെയോ കൈതെറ്റി ഹെഡ്ഷോട്ട് കയറി, അത് നമ്മൾ നോക്കണ്ടല്ലോ ഓക്കെ. എന്തായാലും ഇവിടെ ടീമേറ്റ് ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ക്ലൂട്ട് നോക്കിയപ്പോഴത്തേക്കും 2 പേരാ സൈഡിൽ. എൻ്റെ മോനെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ ഒരുത്തരകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സോനെ പിടിക്കാൻ വേണ്ടി ഞെക്കി പിടിക്കാൻ വേണ്ടി ഗ്രാഗ് എടുത്ത് നോക്കി 2 പേർ ഒരുത്തർ നോക്കി രണ്ടാമത്തെ ചാട്ടി അടി കേട്ടോ മോനെ. ഗൈസ് ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ് ഏതല്ലേ ചാടി ഇവിടെ തലമണ്ടയ്ക്ക് ഓടി കാണിച്ചു. ഏതാ ഞെക്കിപ്പിടിക്കെ മറ്റേ നമ്മുടെ മാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ സാധനം എന്ന് ആലോചിച്ച് നോക്കാം. MB40 നമ്മുടെ SMG ഗൺസിനൊക്കെ കൂടുതൽ ഞെക്കിപ്പിടി നമ്മുടെ ഈ മാഗിനെ എനിക്ക് തോന്നുന്നു. സോ എന്നാലും മാഗിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഒരുത്തരെ കണ്ടു അവനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നൈസ്. അവൻ്റെ ആ ഒരു ടീമിലെ ലാസ്റ്റ് ആയിട്ട് കമ്പനി നമ്മൾ ആ ഒരു കോഡ് വൈപ്പിൻ എടുത്തിട്ടുണ്ട് വേറെ ലെവൽ. ഇനി ഇനി നോക്കുവാണെങ്കിൽ എന്താണ് നമ്മൾ 10 കിലോ ഗൈസ് 10 കിലോ എടുത്തിട്ടുണ്ട്. അതേപോലെ 12 പേര് ഇനി അലയുണ്ട് ഓക്കെ. 12 പേരിനകത്ത് ഒരു സ്കോൾ, അതായത് 4 പേര് മൊത്തം അപ്പത്തെ ആ ഒരു വീടിന് അവിടെ ഒഴിച്ചപ്പോൾ ഐ മീൻ നമ്മുടെ ആ ഒരു കുറച്ച് 14-15 പിച്ച് ഡാമേജ് കൊടുത്ത ടീംസാണെന്ന് എനിക്കറിയാം. സോ എന്നാലും അമ്മ അടുത്തേക്ക് പോകണം വളരെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയാലൊക്കെ ഇപ്പോൾ അമ്മ അടുത്തേക്ക് പോകണം നമ്മൾ അടിച്ചാണെങ്കിൽ തന്നെ ഞാൻ സ്മാർട്ടാക്കി കുറച്ച് ഗ്ലൂവാളും മെഡിക്കറ്റും നെയ്ഡും കരളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റ് ഒ പി നേടിയെങ്കിൽ പ്ലസ് ഒരു ഹാക്കർ ഓക്കെ, ഒരു കാട്ടുപാട് ഹാക്കറും കൂടെ നമ്മുടെ ഈ ഒരു മാച്ചിനകത്ത് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വെറുപ്പ് തോന്നിപ്പോയൊക്കെ, വെറുപ്പ് തോന്നിപ്പോയി. പക്ഷേ നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ മലയാളികൾ സീനാണല്ലോ ഓക്കെ. എന്തായാലും അവനെ ഓക്കെ ആ ഒരു ഹാക്കറിനെ അടിച്ചിടുന്ന കാരണം ഓക്കെ, ആ ഒരു ഹാക്കർ എന്ത് ഹാക്ക് ചെയ്താൽ എനിക്കറിയത്തില്ല, ഹാക്കാണോ എന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ അവനൊക്കെ ഡാമേജ് വെച്ചാൽ ഹെഡ്ഷോട്ട് മാത്രമായിട്ട് ഒരു 4-15 ഹെഡ്ഷോട്ട് കൊടുക്കും പെട്ടെന്ന് ചാവൂലൊക്കെ എന്നിട്ടും ചാത്തില്ല. പക്ഷേ ആ സമയത്ത് നെറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ 17-18 പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള നെറ്റ് കണക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്കിങ്ങനെ വന്നു. സോ അത് എന്തുകൊണ്ടാണ് ജസ്റ്റ് കാണാൻ ഓക്കെ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്, ജസ്റ്റ് കമൻറ്റ്. അവ ഹാക്ക് ചെയ്താണോ, എനിക്ക് നെറ്റ് പോയതാണോ, നെറ്റ് പോകാൻ ചാൻസ് വളരെ കുറവാണ്, പക്ഷേ ഫ്രീഫയറിൻ്റെ ബാക്ക് ആണോ, എന്താ ജസ്റ്റ് കമൻറ്റ് ഓക്കെ. എന്നാൽ 2 കിലോമീറ്റർ നമ്മളെ ഒരു അമ്മരെ കൊല്ലാൻ വേണ്ടി പോകണം, കൊച്ചൻ തത്ത് നടന്ന് അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഓക്കെ. നോക്കുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ അടുത്തെത്തി ഏതാ റേഞ്ച് ഒരുത്തരെ കണ്ടു M14 Y വെച്ചിട്ട് ഏതാ ഓക്കെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടി ഞാൻ അവനെ കംപ്ലീറ്റ് ആക്കി വേറെ ലെവൽ മാസ്റ്റർ ആക്കി. എൻ്റെ അമ്മ അതുപോലെ സ്കോർ നമ്മുടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്തായാലും വേറെ ലെവൽ വൈപ്പെടുക്കാൻ ഓക്കെ. അപ്പൊ ചെറിയ ടീമല്ല വലിയ ടീമല്ല നമ്മൾ മനസ്സിലാക്കാൻ. സോ 4 മണിക്കൂടി രക്ഷ ഉണ്ടാക്കി. എന്നാലും നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒരു കിലോ എടുത്തപ്പോഴത്തേക്ക് ആ മാർക്ക് മനസ്സിലാക്കാൻ പൊന്നളിയ ഇവിടെ നിന്ന സീനാണ്. മൊത്തം ടീമിനെ നഷ്ടപ്പെടുന്ന മനസ്സിലായി അവൻ 4 മണിക്കൂടി എന്നാലും നോക്കുമ്പോഴത്തേക്കും റൂഫ് ടോപ്പിൽ എന്താ പറയുക തറവാട്ടിന്റെ മേളൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്, കാട്ടുപോലെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഓക്കെ. എന്നാലും അവിടെ കയറുന്ന മാസം കാണിക്കാൻ നോക്കിയതാണ്. പക്ഷേ നമ്മളുള്ളൂ നമ്മളാരാ മക്കളൊക്കെ അവൻ അടിച്ചടിച്ചടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തേക്ക് അവനെ ഒളിച്ചിട്ടുണ്ട്. എന്നാലും M14 ആയതുകൊണ്ട് വേറെ ലെവൽ മാസം കാണിക്കാൻ പറ്റുന്നു. എന്നാൽ നോക്കുമ്പോഴത്തേക്ക് പുറകെ ഉണ്ടായിരുന്നു ഡബിൾ ബക്സോ ഏതൊരു തേങ്ങ വെച്ചിട്ടാണ് അടി ഇട്ട് സ്വന്തം ആ വീടിനകത്തേക്ക് പോയി. മക്കളെ വീടിനകത്തേക്ക് കയറിക്കൊള്ളോ എൻ്റെ മോനെ, അവൻ ആരും കാണത്തില്ല, എന്നെ ആരും കണ്ടുപിടിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കഴുകൻ കണ്ടുകൾ അവരുടെ പുറകോട്ട് നമ്മൾ അറിയത്തിലൊക്കെ മാത്രം നമ്മൾ ക്ലൂ കൂടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ. ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഓടി ഓടി വരുന്നു, ഒരു ഹെഡ് കയറി പേര് നോക്കി ഓക്കെ. അടിനൊക്കെ കിണ്ണപ്പുറം കൊടുക്കുന്നവർ അടി കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അവൻ ഡബിൾ വെക്ടർ ആയിരുന്നു എൻ്റെ. സത്യം പറഞ്ഞാൽ അവൻ അടുത്തെങ്ങനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മാഗ് ആണെങ്കിലും ഡബിൾ വെക്ടറിന് മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ. ബിക്കോസ് മാഗ് വേഴ്സസ് ഡബിൾ വെക്ടർ ആര് ജയിക്കും കമന്റ്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ മാഗ് ജയിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം ഹെഡ് കയറിയ മാഗ്
ജയിക്കും ഇല്ലെങ്കിൽ ഡബിൾ വെക്ടർ ജയിക്കുന്നത് കാരണം ഏതാ അടി ഓക്കെ ഏതാ സ്പ്രൈ എന്ന് പറഞ്ഞു ഓർക്കണം ഓക്കെ അമ്മത് റേറ്റ് ഓഫ് ആയിരിക്കും നമ്മൾ ഡബിൾ വെക്ടർ യൂസ് ചെയ്യുന്നത് ഓക്കെ എന്നാലും ഡബിൾ വെക്ടർ അത്ര യൂസ് ചെയ്യുന്നതിനെ കിട്ടി എനിക്കൊരു അഭിപ്രായം ഒന്നുമില്ല പക്ഷേ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എടുക്കും കാരണം ഗെയിമിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് എന്നാണ് എടുക്കാൻ വേണ്ടി തന്നെ കുറെ പേര് ഡബിൾ വെക്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല അയ്യോ ഡബിൾ വെക്ടർ അതൊക്കെ എടുക്കുന്നത് ന്യൂബ്സാണ് എന്നൊക്കെ പറയും പിന്നെ എന്തിനാണ് ഗെയിമിലേക്ക് കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല ഓക്കെ ഞാൻ യൂസ് ചെയ്യും നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് യൂസ് ചെയ്യുക അത്ര എനിക്ക് പറയുള്ളൂ ഓക്കെ ബട്ട് എന്നെ കൊന്ന ഞാൻ തിരക്ക് വിളിച്ചത് ചെലാണോ അതൊക്കെ ചെയ്യും അത് വേറെ ഓക്കെ എന്നാലും ഒന്നു വരെ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു പാറയുടെ ദൂരത്ത് ഒളിച്ചപ്പെടുന്നത് അതിനായിട്ട് M14Y വെച്ചിട്ട് ഞാൻ അടിച്ച് കൊണ്ടുണ്ട് എന്നാലും M14Y പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെ ഒന്നുണ്ട് എനിക്കറിയാം കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ആ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ M14Y വെച്ചതിന് ശേഷം വേറെ ലെവൽ റേറ്റ് ഓഫ് ഫയർ വേറെ ലെവൽ ഡാമേജ് വരുമ്പോൾ അതിന് ഒരു 50-56 ഡാമേജ് വരുന്നത് ഓക്കെ വേറെ ലെവൽ മാസ് ഓക്കെ എന്നാലും ആ ഒരു സ്കാനറിനെ നോക്കുമ്പോഴത്തേക്ക് മൊത്തം ടീം ഓക്കെ ഫുള്ള് എന്ന് വെച്ചാൽ മൊത്തം സ്ഥലം ടീം വരുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം അതിലൊക്കെ ലാസ്റ്റ് സമയത്ത് ആകുമ്പോഴത്തേക്കും ഈ ഒരു മാസം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് ബോയി അടിച്ചെങ്കിൽ പൊന്നടിയാ എനിക്ക് ഈ വീഡിയോ ചടപ്പായിരിക്കും വർത്താനം പറയുന്നൊരു ചടപ്പായിരിക്കും പക്ഷേ ബോയി അടിച്ച മാച്ചൊക്കെ വർത്താനം വരുമ്പോൾ പ്രത്യേക ഒരു വൈബ്രേഷൻ ഒക്കെ ഡോമൊക്കെ എണീറ്റിരിക്കും അമ്മാതിരി ഒരു ഗുമ്പ് രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് സോ അവർ തോന്നുന്നതൊക്കെ ജസ്റ്റ് കമന്റ് ഓക്കെ എന്തായാലും അവിടെ കയറി മാസം കഴിച്ച് ആണെന്ന് ആ സ്കാനറിനകത്ത് 4 പേരെ കൊണ്ട് കയറി ചെന്ന് മാസം സ്കോറിൽപ്പെട്ട് 1 ടാപ്പൊക്കെ അടിച്ച് ഇടാൻ അറിയാനിട്ടല്ല ഐ മീൻ പറ്റാണ്ടോ ഓക്കെ കാരണം അങ്ങോട്ട് കയറി ചെല്ലാം അഥവാ അങ്ങനെ ചത്തുവായി ഇത്ര നേരം കഷ്ടപ്പെട്ട് കുറച്ച് വെറുതെ ആവുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ സത്യം പറഞ്ഞാൽ വെറുതെ ആയി പോകും അതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അവരൊക്കെ തമ്മിൽ ചാടി ഇപ്പോൾ 4 സ്കോർ ഐ മീൻ 2 സ്കോർ ഉണ്ടെങ്കിൽ ആ ഒരു 2 സ്കോർ തമ്മിൽ അടികൂടി ഒരു സ്കോറിനെ കംപ്ലീറ്റ് ചെയ്ത് മറ്റേ ടീമിൽ ചത്തിട്ട് ബാക്കി 3 പേര് മാത്രം നിൽക്കുന്ന സമയത്ത് അടികൊണ്ട് തൂങ്ങി വലഞ്ഞു നിൽക്കുന്ന സമയത്ത് നൈസറ്റൊന്ന് തൊട്ടുവിട്ട് ഓക്കെ നമ്മൾ തൊട്ടുവിട്ട് അതായത് പകുതി എച്ച് പി കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടാകുള്ളൂ അവർ തൊട്ടിട്ട് അവർ കംപ്ലീറ്റ് ആകും സോ ആ ഒരു ബുദ്ധിപരമായിട്ട് നമ്മൾ നീക്കണം ഐ മീൻ നമ്മൾ ഐക്യൂ പ്ലേ നടത്തുന്നത് അല്ലാതെ മാസ് കാണിച്ച് എച്ച്ഒടൊക്കെ അടിച്ച് മാസ് കാണിക്കാൻ ആർക്കും പറ്റും ഓക്കെ ആർക്കും പറ്റും വെച്ചാൽ അങ്ങനെ എല്ലാത്തിനും പറ്റത്തില്ല ഞാൻ എന്താണ് മുക്കോട്ട് ഇച്ച ഇഞ്ഞ വരച്ചിട്ട് ഹെഡ് കയറുന്നില്ല സോ അതേപോലെ ഹെച്ചോട്ട് അടിക്കാൻ ടിപ്സ് ആൻഡ് ടിപ്സ് ആക്കി വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് അതായത് ന്യൂ സ്റ്റാർട്ടർ അതായത് ഫ്രീ ഫയർ പുതിയ തുടങ്ങിയ ആൾക്കാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഹെച്ചോട്ട് അടിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് അതിനോട് സ്പീഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഓക്കെ ആരെങ്കിലും വീട്ടിൽ ചെറിയ ഗെയിം കളിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അത് ഫ്രീ ഫയർ ബാനിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഒരുപാട് ന്യൂസ് ചാനൽസും ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ ഇടുന്നതിൻ്റെ മെയിൻ കാര്യമായ അവരുടെ ആ ഒരു TRP റേറ്റിലേക്ക് ട്രെൻഡിങ് വരാൻ വേണ്ടി മാത്രമാണ് ഐ മീൻ ട്രെൻഡിങ് വരാൻ വേണ്ടി ഒരു പട്ടി ഷോ അല്ലെങ്കിൽ വ്യൂസ് തമ്മിലുള്ള പട്ടി ഷോ ആണ് നമ്മുടെ ഈ ഒരു ന്യൂസ് ചാനലൊക്കെ പേര് പറയുന്നില്ല അപ്പോഴത്തേക്ക് പേര് പറയാൻ വേണ്ടി ആരും തുമ്പി വന്നാൽ പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് ചാനലിലൊക്കെ പേര് പറയുന്നത് വിചാരിച്ചു ഓക്കെ ഏതൊരു കാര്യങ്ങളൊക്കെ ഏതെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ സോ അതുകൊണ്ട് മാത്രമാണ് അതായത് വേറെ സീനൊന്നും ഇല്ല സത്യം ഞാൻ സീൻ ഉണ്ടോ എന്ന് വെച്ചാൽ സീൻ ഉണ്ട് പക്ഷേ സീൻ ഇല്ല സോ നമ്മുടെ സീനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അത്രയും ഓക്കെ അതായത് ലാസ്റ്റ് സോണിലേക്ക് വരുമ്പോൾ നമ്മൾ 13 കിലോ എടുത്തുണ്ട് 4 പേര് മാത്രം അല്ലേ ഉള്ളൂ സോ ഒരു സ്കോളാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അമ്മ നമ്മൾ അങ്ങ് ദൂരെ കണ്ടേ ഒരു സ്കൂളില്ല അല്ല അമ്മ നമ്മൾ കമ്പ്ലീറ്റ് ചെയ്തായിരുന്നു ഇനി ബാക്കിയുള്ള ആരും എനിക്ക് അതിലൊക്കെ നൈസായിട്ട് ഒളിച്ച് നോക്കാതെ ആരും എവിടെ എങ്ങനെയും വരും ഓക്കെ ഇപ്പോഴാണ് ഹാക്കറിൻ്റെ ഒരു വരവ് ഓക്കെ ഇനിയാണ് രാവണൻ്റെ വരവ് ഓക്കെ അവൻ വരും അവൻ കയറി വരുമ്പോൾ ഒരു ബോംബ് അവിടെ ഒരു ബോംബ് ഇവിടെ മാസ് കാണിച്ച് പവർ കാണിക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷേ ബോംബ് കയറുണ്ടോ നോക്കുകയാണെങ്കിൽ ആ ബോംബുണ്ട് ഓക്കെ ഏതായാലും ഗ്ലൂവാൾ 2 എണ്ണമുണ്ട് അതേപോലെ ബോംബ് എടുത്തുണ്ടെന്ന് എനിക്ക് വളരെ ഉറപ്പാണ് സോ ആ ഒരു ബോംബ് വെച്ച് മാസ് കാണിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗ്ലൂവാൾ വീഴുന്നില്ല ഓക്കെ ഗ്ലൂവാൾ ചുമ്മാ എടുത്ത് നോക്കി ഓക്കെ മണ്ടക്ക് നോക്കുമ്പോൾ ഒരുത്തരെ കാണുന്നുണ്ട് നൈസായിട്ട് അടിക്കാൻ വേണ്ടി ഒന്ന് പോകുന്നതൊക്കെ നമ്മൾ നൈസ് വീട്ടിൽ കയറി ഓക്കെ വീട്ടിലത്തെ ഇവൻ കയറിയതിന് മെയിൻ കാര്യം പറഞ്ഞാൽ അതായത് ഒന്ന് ലൂട്ടും സെറ്റ് ആക്കുന്ന ആൾക്കുണ്ട് അതായത് നമ്മൾ ആ ഒരു AR/MF എടുത്ത് ഐ മീൻ SMG എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എയർ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ചെറിയ നെറ്റ് ലാഗ് പോലെ ഒന്ന് ലാഗ് പറയാൻ പറ്റില്ല പെട്ടെന്ന് ആ ഒരു സെക്കൻഡ് നേരത്തേക്ക് വന്നു ഓക്കെ ഐഫോണിൽ കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും കാരണം വെച്ചാൽ ചില സമയത്ത് ആ ഒരു നെറ്റ് പെട്ടെന്ന് കട്ടായിട്ട് ഓണാകുന്ന ഒരു പ്രശ്നമുണ്ട് സോ അത് മാത്രമാണ് ഓക്കെ ബാക്കി അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പിങ് ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പിങ്ങാണ് വരുന്നത് 23-17 അതൊക്കെ കോൺസ്റ്റൻ്റ് ഉള്ള പിങ്ങാണെന്ന് എനിക്ക് സാമാന്യം തോന്നിയിട്ടുള്ള ഓക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തര തലമുണ്ട് തലയല്ല ഏതൊരു ബോഡി പാട്ട് സ്പാർട്ടൊക്കെ സാധനം ഉണ്ടോ അറിയത്തിലൊക്കെ അങ്ങനെ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് അവൻ അലേർട്ടായി അതാ ഓടി വന്നു അതാ ഓടി വന്നു ഇതാ ഓടി വന്നു ഇതാ ഫോണിൻ്റെ അകത്ത് ഏതാ ഡാമേജ് ഏതാ 23-44 23-44 എത്ര 200 ഇല്ല അടുത്തടി 200 ഡാമേജ് കയറി നോക്കണേ 44-44 23 ഓക്കെ ഞാൻ കറക്റ്റായിട്ട് ഡാമേജ് എടുത്തരാം എത്ര ഡാമേജാണ് കയറുന്നത് കമന്റ് ഓക്കെ എണ്ണിക്കോ 178-3 178-3 പിന്നെ 178-3 ഓക്കെ ഇത്രയായിട്ട് 200 ഡാമേജ് കയറുന്നുണ്ട് പിന്നെ 178 എന്തുവാടെ എന്തോന്നു എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം എത്ര ഡാമേജ് ഒക്കെ അവരങ്ങനെ കിടന്ന് നടക്കുമ്പോൾ കൂടായിട്ട് വേറൊരു കാട്ടുപോലെ ഓടി നിങ്ങൾ അണക്കി ജസ്റ്റ് ഇവൻ്റെ അടുത്തേക്ക് വേർത്ത് വന്നിട്ട് അവരെ അടിച്ച് കൊന്നിട്ട് ഒരു ഗ്ലൂവാൾ കിട്ടും നിങ്ങളെ വെള്ളരിക്കാൻ പറ്റുന്നു എനിക്കറിയത്തില്ല സ്കൈ ഗ്ലൂവാൾ ഉണ്ട് നേടും ഉണ്ട് ഒന്നും നോക്കുന്നില്ല അവ ഹാക്കറാണ് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ഓക്കെ എൻ്റെ തെറ്റായിരിക്കാം ജസ്റ്റ് എൻ്റെ തെറ്റാണെങ്കിൽ സോറി ഓക്കെ ഏതായാലും നെയ്ഡ് വെച്ച് ഓപ്പൻ ഇടാം നമ്മളെ പുതിയ ഇട്ട നെയ്ഡ് കുക്ക് ചെയ്തിട്ട് ഒറ്റയേറി ഡെയിലി രാവിലെ 8 മണിക്ക് വരുന്നതായിരിക്കും സോ അലാറം വെച്ചിരുന്ന് കാത്തിരിക്കാം നമ്മൾ വേറെ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ.